ഇവർ ഹിന്ദുക്കളുടെ പ്രതിരൂപമാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുമ്പോൾ സാമാന്യമായ ഹിന്ദു ജനങ്ങളെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇദ്ദേഹത്തോട് ഈ ഒരു പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെടണം. ഇവനെപ്പോലുള്ളവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, സ്നേഹത്തോടെ വസിക്കുന്ന ഒരു ജനതയിൽ വിദ്വേഷം വളർത്തുക എന്ന്. ബാക്കിയുള്ള ബുദ്ധിയുള്ള ഹിന്ദുക്കളൊക്കെ എന്റെ ഹിന്ദുക്കളല്ലേ? എന്തിനാണ് സ്കറിയ ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, അത് നിങ്ങളുടെ ന്യായം. മുഖപത്രമോ പിൻപത്രമോ മഞ്ഞപത്രമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരവരുടെ സൗകര്യം, അവരവരുടെ ഇഷ്ടം, അതിൽ ഞാൻ കൈകടത്തുന്നില്ല. ടാലന്റ് സ്കൗട്ടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ, ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് മറുനാടൻ കൊലയാളി. കാരണം സാംസ്കാരിക പ്രബുദ്ധ കേരളത്തെ കൊല ചെയ്യാനുള്ള ചില പ്രവൃത്തികളുമായെങ്കിലും ഈ പറയുന്ന ഷാജൻ സ്കറിയ ഇടക്കിടക്കെ വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും അഭിനയ അർണബ് ഗോസ്വാമി എന്ന ഒരു ഭാവമാണ് അദ്ദേഹത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഏറ്റവും പുതിയതായ ഒരു പ്രസ്താവന, അത് ഹിന്ദു സമൂഹത്തിന് വരുത്തിവെച്ച നാണക്കേട് എത്ര എന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. നമസ്കാരം. ബി ജെ പിയുടെ കേരളത്തിലെ ഔദ്യോഗിക മുഖപത്രമായ ജന്മഭൂമിയും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, അത് നിങ്ങളുടെ ന്യായം. മുഖപത്രമോ പിൻപത്രമോ മഞ്ഞപത്രമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരവരുടെ സൗകര്യം, അവരവരുടെ ഇഷ്ടം, അതിൽ ഞാൻ കൈകടത്തുന്നില്ല. കേരള ഹിന്ദുത്വത്തിന്റെ ഔദ്യോഗിക മുഖമായ ജനം ടി വിയും ഇന്ന് ശ്രദ്ധേയമായ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, ഒരു മിനിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. കേരള ഹിന്ദുത്വത്തിന്റെ ഔദ്യോഗിക മുഖമായ ജനം ടി വിയും. എന്തിനാണ് സ്കറിയ ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നത്? കേരള ഹിന്ദുത്വത്തിന്റെ ഔദ്യോഗിക മുഖമായ ജനം ടി വിയും. ഈ പറയുന്ന ജനം ടി വി ആരാടോ കേരളത്തിലെ ഹിന്ദുക്കളുടെ പാറ്റന്റ് കൊടുത്തത്? നിങ്ങൾ കുറച്ചാൾ കൂടി കൊടുത്താൽ നടക്കുന്നതാണോ ഹിന്ദുക്കളുടെ പാറ്റന്റ് എന്ന് പറയുന്നത് ജനം ടി വിക്ക്? ബാക്കിയുള്ള ബുദ്ധിയുള്ള ഹിന്ദുക്കളൊക്കെ എന്റെ ഹിന്ദുക്കളല്ലേ? അല്ല, തനിക്ക് ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെ ഒരു ചിന്ത, കേരളത്തിലെ ചില സവർണർ മാത്രമാണ് ഹിന്ദുക്കളെന്ന്. ചിലപ്പോൾ ഭാരതം മൊത്തമായും ഈ പറയുന്ന വർഗം ആഗ്രഹിക്കുന്നതും അതുതന്നെ ആയിരിക്കാം. ചില സവർണർ മാത്രമായിരിക്കാം ഹിന്ദുക്കളെന്ന്. കാരണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങ് ഗുജറാത്തിലും മറ്റും ഹിന്ദുക്കളെ ചികിത്സിക്കാൻ വേറെ മുറിയും ആസ്പത്രികളിൽ മുസ്ലിങ്ങളെ ചികിത്സിക്കാൻ മറ്റൊരു മുറിയും എന്നൊക്കെ. അതൊക്കെ ചില തുടക്കങ്ങളാണ്. ഇന്ന് ചിലപ്പോൾ ചില അറിവില്ലാത്ത ഹൈന്ദവരെങ്കിലും ഈ ഒരു ചതിയിൽ പെട്ടുപോകാം. അവർ ചിന്തിക്കും, ആ അത് മുസ്ലിങ്ങളല്ലേ, ഇത് ഹിന്ദുക്കളല്ലേ എന്ന്. ഇതൊരു തുടക്കമാണ്. മുസ്ലിങ്ങളെ എന്നൊതുക്കുന്നോ അന്ന് വരിക, പിന്നീട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേറെ വേറെ മുറി, വേറെ വേറെ റോഡ്, വേറെ വേറെ ടോയ്ലറ്റ്, ഇതൊന്നും ആയിരിക്കില്ല. അന്ന് വരിക, ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു മുറി, ഉയർന്ന ജാതിക്കാർക്ക് മറ്റൊരു മുറി. താഴ്ന്ന ജാതിക്കാർ ഇങ്ങനെ നടക്കണം, ഉയർന്ന ജാതിക്കാർ അങ്ങനെ നടക്കണം. താഴ്ന്ന ജാതിക്കാർ പഠിക്കരുത്, താഴ്ന്ന ജാതിക്കാർ മുന്നിൽ കാണരുത്, താഴ്ന്ന ജാതിക്കാർ നടക്കരുത്. ഇതൊക്കെ ഒരു കാലത്ത് കേരളത്തിലടക്കം ഭാരതത്തിൽ ഒന്നാകെ ഉണ്ടായിരുന്നു. വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. അതിന് ഇതുപോലുള്ള ചില ആൾക്കാർ അവർക്ക് കുടപിടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അത്ര തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം. അതായത് ലഷ്കർ എ ത്വയ്ബ പോലുള്ള ഭീകരവാദ സംഘടനകൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഐസിസ് പോലുള്ള വിദേശ ഭീകര സംഘടനകൾ, അല്ലെങ്കിൽ താലിബാനെ പോലുള്ള വർഗീയ സംഘടനകൾ, ഇവരൊക്കെ നാളെ ചേർന്ന് ഒരു ചാനല് തുടങ്ങിയിട്ട് പറയുന്നു ഞങ്ങളാണ് ഇസ്ലാമിന്റെ പാറ്റന്റ് എടുത്ത, ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമെന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച, നിങ്ങളിൽ എത്ര ആൾക്കാർ അത് അംഗീകരിക്കും? അതുപോലെയാണ് ഈ ഒരു വ്യക്തി ഇന്ന് നമ്മളെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നത് ഹൈന്ദവരുടെ ചാനലാണ് ജനൻ ടി വി എന്ന്. ഇതിൽ നിന്നും ഒരു സാമാന്യ ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? സത്യമായിട്ടും ഞാനൊക്കെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. കാരണം പല അവസരങ്ങളിലും ഭീകരവാദികളെ ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ ഇസ്ലാം മത വിശ്വാസിയായ എനക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. സമാധാനം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ തീവ്രവാദികളുടെ പേര് ചേർത്ത് വിളിക്കുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയവാദികൾ, ഇന്ത്യയിലെ ക്യാൻസർ, ഇന്ത്യയിലുള്ള സകലവിധ കുഴപ്പങ്ങളുടെയും ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി, ഇവർ
ഹിന്ദുക്കളുടെ പ്രതിരൂപമാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുമ്പോൾ സാമാന്യമായ ഹിന്ദു ജനങ്ങളെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇദ്ദേഹത്തോട് ഈ ഒരു പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെടണം. ഇവനെപ്പോലുള്ളവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്നേഹത്തോടെ വസിക്കുന്ന ഒരു ജനതയിൽ വിദ്വേഷം വളർത്തുക എന്ന്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണമെന്ന വിനയപൂർവമായ അപേക്ഷ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രവിച്ച ഏവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ജനോപകാരപ്രദമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ യഥാസമയം കിട്ടുവാൻ എന്റെ ഈ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്നും പുതിയ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുക, മുടങ്ങാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.